ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കെ സി കെ അനന്തർവള്ള എന്ന മലയാളം ഗെയിമിംഗ് ചാനലിലോട് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഡിസ്പ്ലേ, നമ്മുടെ പഴയ മോണിറ്റർ അടിച്ചു പോയി ഗൈസ്. എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര ഒരു പ്രോബ്ലം വന്ന് നമ്മുടെ ഡിസ്പ്ലേ ഭയങ്കരമായിട്ട് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോസൊക്കെ ഇപ്പോൾ ചെയ്യണതുകൊണ്ട് മെയിനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു മോണിറ്റർ പർച്ചേസ് ചെയ്യേണ്ടിരുന്നു. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ കെ സി കെ അനന്തർവള്ളിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുതിയ മോണിറ്ററാണ്. ലെനോവേൻ്റെ 24-inch ഫുൾ എച്ച് ഡി വി എ പാനൽ വിത്ത് 300 nits ബ്രൈറ്റ്നെസ് ഉള്ള പുതിയ ഒരു മോണിറ്ററാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 24-inch മാറി. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മോണിറ്റർ എന്ന് പറയുന്നത് 32-inch ആയിരുന്നു. അതിപ്പോൾ 24-inch നമ്മൾ മാറി. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. മറ്റേ കുറച്ചും കൂടെ നമ്മൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് പഴയ മോണിറ്ററിനെ കുറിച്ച് പറയേണ്ടത് 95% sRGB ഗെയിമിംഗ് മോണിറ്ററാണ്. G24E20 എന്ന് പറയുന്ന മോണിറ്ററാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ മേടിച്ചിട്ടുള്ളത്. AMD ഫ്രീസിംഗ് ഉണ്ട്. റെസ്പോൺസ് ടൈം 1 ms 120 Hz. റീഫ്രഷ് റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നോർമലി റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 100 Hz ആണ്. അത് നോർമലി നിങ്ങൾ ഈ മോണിറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് 100 Hz ആയിട്ടായിരിക്കും കാണിക്കുക. എന്നാൽ ഓവർ ക്ലോക്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 120 Hz നമുക്ക് മോണിറ്ററിൻ്റെ റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. 1 ms റെസ്പോൺസ് ടൈമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇത് 24-inch ആണ്. LED ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു മോണിറ്റർ, ഒരു യൂസർ ഗൈഡ്, ഒരു വാറണ്ടി കാർഡ്, ഒരു HDMI കേബിൾ, മറ്റ് കാര്യങ്ങൾ, എല്ലാ ഇതിനോട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എന്താണ്, HDMI പോർട്ടുണ്ട്, ഡിസ്പ്ലേ പോർട്ടുണ്ട്. ഒരു HDMI പോർട്ടും ഒരു ഡിസ്പ്ലേ പോർട്ടും ആണുള്ളത്. 3 വർഷത്തെ വാറണ്ടി നമുക്ക് ഈ ലെനോവേൻ്റെ മോണിറ്റർ നമുക്ക് തരണുണ്ട്. ലെനോവ എനിക്ക് ഇപ്പോൾ ഞാനത് കണക്ട് ചെയ്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ നല്ലൊരു അഭിപ്രായം എനിക്ക് പറയാനുള്ളൂ. അതായത് കളേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കേണ്ട. അതായത് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ വീഡിയോസ് ആയാലും ഗെയിമായാലും എല്ലാം നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ അതിൽ ഒരുപാട് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഞാൻ ഈ ലെനോവേൻ്റെ മെയിനായിട്ട് യൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം പറഞ്ഞത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ റൈറ്റ് കോർണറിലായിട്ടാണ് നമുക്ക് എല്ലാ കൺട്രോൾ സ്വിച്ചും എല്ലാ സ്വിച്ചസിനും അതിൻ്റേതായ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് കാര്യങ്ങൾ എല്ലാ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് മെയിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ ഇത് 24-inch ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മറ്റേ നമ്മൾ 32-inch നമ്മൾ യൂസ് ചെയ്തിരുന്നത് അത് കുറച്ചും കൂടെ ഡിസ്കംഫർട്ടബിളായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ കംഫർട്ടബിളാണ്. ഇതിന് വരുന്ന വില എന്ന് പറയുന്നത് 8000 രൂപയാണ്. 8000 രൂപയാണ്. ഞാനത് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായാലും ഞാനത് എന്താന്ന് വെച്ചാൽ ഞാനത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഞാൻ അടയ്ക്കാനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റാൾമെൻറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പേ ബൈ നൗ പേ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. നമ്മളെല്ലാം അത്രയ്ക്ക് കാശ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസൊക്കെ ചെയ്യണതുകൊണ്ട് തന്നെ നമുക്കത് മറ്റേ മോണിറ്റർ അത് ഭയങ്കര വേസ്റ്റാണ് ഗൈസ്. ഭയങ്കര വേസ്റ്റാണ്. സെബ്രോണിക്സിൻ്റെ മോണിറ്റർ ഭയങ്കര വേസ്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഇപ്പോഴത്തെ മോണിറ്റർ എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ അടിപൊളി മോണിറ്ററാണ്. പിന്നെ അത്രയും വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെന്നും മാത്രമേ ഉള്ളൂ. പക്ഷേ പെർഫെക്റ്റ് നമുക്ക് പറ്റണ രീതിയിലുള്ളതാണ്. ഇനി ഞാൻ മറ്റേ മോണിറ്ററിനെ കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ പറയേണ്ടത് ഞാൻ പറയാം. സെബ്രോണിക്സിൻ്റെ 31.5-inch കർവ്ഡ് ഫുൾ എച്ച് ഡി മോണിറ്ററാണ് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്തത്. അത് 17,000 രൂപയ്ക്കാണ് ഞാനന്ന് 17,000-18,000 രൂപയ്ക്കാണ് ഞാനത് പർച്ചേസ് ചെയ്തത്. 32-inch സെബ്രോണിക്സിൻ്റെ ഡിസ്പ്ലേ. അത് 2021-ലാണ് നമ്മൾ മേടിക്കുന്നത്. 2021 മെയ്യിലാണ് നമ്മളത് മേടിക്കുന്നത്. പക്ഷെ അത് നമുക്കതെന്ന് പറയണത് അതിൻ്റെ ഇടയ്ക്ക് ഒരു വർഷം വാറണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഞാൻ നോട്ടേടാ, ഒരു വർഷം വാറണ്ടി അതിനുണ്ട്. അല്ല, 3 വർഷം വാറണ്ടിയുണ്ട്. അത് എനിക്ക് പിന്നെ അത് ഭയങ്കരമായിട്ട് അത് എനിക്ക് ആ ഡിസ്കംഫർട്ടബിളായിട്ട് തോന്നി തുടങ്ങി. അതായത് ഇതിൻ്റെ ഒരു ഈ 3 വർഷത്തിൻ്റെ പകുതി വെച്ച് ഒന്ന് അത് ചീത്തായി.
അത് ചീത്തായിപ്പോയി. അത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. എന്നിട്ട് പിന്നെ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടബിളായിട്ട് തോന്നും. അത് തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേടാവുക. പിന്നെ അത് നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ട് കൊറിയർ ചെയ്യുമ്പോൾ നമുക്കൊരു 2000 രൂപയുടെ അടുത്തൊക്കെ നമുക്ക് ചിലവാവുകയും ചെയ്യും. അപ്പോൾ അത് ഭയങ്കര വേസ്റ്റ് ഓഫ് മണിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും പ്രാവശ്യം കേടാവാന്നൊക്കെ പറഞ്ഞു ഞാൻ സെബ്രോണിക്സിനെ മൊത്തത്തിൽ പറഞ്ഞതല്ല, പക്ഷേ സെബ്രോണിക്സ് അങ്ങനെ കേടാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.